നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചൂരും ആവേശവും ഒക്കെ ഒരുപോലെ പ്രതിധ്വനിക്കുന്ന മണ്ണാണ് വടകരയുടേത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവുമധികം ഭൂരിപക്ഷത്തോടെ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ ശൈലജ മത്സരിക്കുന്നത് വടകരയിലാണ്. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ ആര് വിജയിക്കും, ആര് പരാജയപ്പെടും എന്ന ഒരു നിലയിൽ പാലക്കാട് നിയമസഭാ മണ്ഡലം നിന്നപ്പോൾ അവസാനം ഷാഫിപ്പറമ്പിലിനെ വിജയിപ്പിച്ച് ആ ഷാഫിപ്പറമ്പിലിനെ വടകരയിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനായി അല്ലെങ്കിൽ അംഗത്തിനായി അയച്ച മണ്ണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ വടകരയ്ക്കുണ്ട്. വടകരയിൽ ആദ്യം തന്നെ കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം CPM തിരിച്ചറിഞ്ഞിരുന്നു, അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആദ്യം വടകരയിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉറപ്പിച്ചത് K.മുരളീധരനെയാണ്. പിന്നീട് മുരളീധരൻ്റെ സഹോദരി പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും BJP ചുവടുമാറ്റിയപ്പോൾ വടകര തനിക്ക് തൃപ്തികരമായ ഒരു മണ്ഡലമല്ല, അല്ലെങ്കിൽ വടകരയിൽ തനിക്ക് തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ ഇനി കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്മേലാണ് വടകരയിൽ നിന്നും K.മുരളീധരൻ തൃശ്ശൂരിലേക്ക് മാറുന്നതും. അങ്ങനെ വടകരയിലേക്ക് ആര് വരും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായാണ് ഷാഫിപ്പറമ്പിൽ വടകരയിലേക്ക് എത്തുന്നത്. പാലക്കാടുകാർക്ക് പാലക്കാട് നിന്നും ഷാഫിയെ പറിച്ചു മാറ്റാൻ കഴിയുമായിരുന്നില്ലെങ്കിലും അവിടെ നിന്നും ഒരുവിധം വടകരയിലേക്ക് മനസ്സില്ലാ മനസ്സോടെയാണ് ഷാഫി എത്തിയത്. ഷാഫി എത്തിയപ്പോൾ വടകരയുടെ മനസ്സ് വളരെ വേഗം തിരിച്ചറിയാൻ ഷാഫിക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ ഷാഫിയെ തിരിച്ചറിയാൻ വടകരയ്ക്ക് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ആവേശോജ്വലമായ ഒരു സ്വീകരണം നൽകിയാണ് ഷാഫിയെ വടകരക്കാർ സ്വീകരിച്ചത്. അതിന് പിന്നീട് കണ്ടത് ചരിത്രമാണ്. കാരണം വടകരയിൽ ഷാഫി എത്തുന്ന വേദികളിലേക്ക് ആളുകൾ നിറഞ്ഞൊഴുകുന്നതാണ് കണ്ടത്. വടകരയിൽ ഷാഫിയുടെ വിജയം ഉറപ്പിക്കുന്നതാണ് കണ്ടത് എങ്കിൽ കെ ശൈലജയും ഒട്ടും മോശമായിരുന്നില്ല. വടകരയിൽ തങ്ങളുടെ വിജയം ഉറപ്പാക്കുമെന്ന് CPM ഉറപ്പിച്ചു പറഞ്ഞു അവസാന നിമിഷം വരെ. ഇപ്പോഴും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ അതിലാദ്യം വിജയിച്ചത് അല്ലെങ്കിൽ ആദ്യം ചുവക്കുന്ന മണ്ണ് വടകരയായിരിക്കുമെന്നാണ്. അങ്ങനെ പലരും പല വിശ്വാസങ്ങളും വച്ചു പുലർത്തുന്നുണ്ടെങ്കിലും വടകര ഇപ്പോഴും ശക്തമായ രീതിയിൽ ഷാഫിക്കൊപ്പമാണ് എന്ന് വടകരക്കാർ പറയുകയാണ്. കാരണം ഷാഫിയുടെ അനുകൂലമായ തരംഗത്തിന് പല കാരണങ്ങളുണ്ട്. അത് ഒന്ന്, TP വധശ്രമം തൊട്ടിങ്ങോട്ട് വടകര ചുവന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അവരുടെ ആ ശിക്ഷാവിധികൾ, അതിൻ്റെ പ്രതികളുടെ ശിക്ഷാവിധികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് പാനൂരിൽ വീണ്ടും ബോംബ് പൊട്ടിയത്. അത് തന്നെ മാത്രമാണ് ആ ബോംബ് ലക്ഷ്യമിട്ടിരുന്നതെന്ന് ബോംബ് ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ ഷാഫി പറയുന്നത്. അത് വീണ്ടും CPMനെ കുഴപ്പത്തിലാക്കി. പിന്നീട് കെ ശൈലജ ടീച്ചറുടെ ആരോപണം വടകരയിൽ തൻ്റെ ചിത്രം വെച്ച് മോർഫ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വീഡിയോകൾ പ്രചരിക്കുന്നു എന്നായിരുന്നു. അത് പിന്നെ കേസും പൊല്ലാപ്പും പുക്കാറുമൊക്കെയായി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് സങ്കീർണമായ ഒരു മനസ്സാണ് വടകരയുടേതെങ്കിലും ഒടുവിൽ വിജയം ഷാഫിക്ക് അനുകൂലമാകും എന്നുള്ള ഒരു ഉറപ്പാണ് കോൺഗ്രസ്സുകാർക്കുള്ളത്. വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി ഷാഫി വിജയിച്ച് കയറും അവിടെ എന്നുള്ളതാണ് ഇപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ വിധവ MLA രമ പറയുന്നത്. അങ്ങനെ ഒരുപാട് അനുകൂലമായ ഘടകങ്ങൾ ഷാഫിയെ പിന്തുണയ്ക്കാനെത്തുമ്പോൾ ഒരുപാട് പ്രതികൂലമായ ഘടകങ്ങൾ കൊണ്ട് നീറുകയാണ് KK ശൈലജ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ കൊണ്ട് അവിടെ ഷാഫിക്ക് വലിയ തോതിൽ വിജയമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെ കണക്ക് കൂട്ടുന്നു. ഷാഫിയും അത്തരത്തിലാണ്. കാരണം ഷാഫി കടന്നു വരുന്ന ഓരോ പ്രകടനങ്ങളിലും അല്ലെങ്കിൽ ഓരോ സമ്മേളനങ്ങളിലും നിറഞ്ഞുകൂടുന്ന ആളുകൾ തന്നെയാണ് അതിനേറ്റവും വലിയ ഉദാഹരണം. അതൊക്കെ വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഷാഫി. അങ്ങനെയെങ്കിൽ ഷാഫിക്ക് വടകരയിൽ വീണ്ടും കോൺഗ്രസിൻ്റെ കൊടി പാറിക്കാൻ കഴിയും. പാർലമെൻറ്റിലേക്ക് വടകരയിൽ നിന്നും MP കോൺഗ്രസിൻ്റെ ഷാഫിക്ക് എത്താൻ കഴിയുമെന്ന ഉറപ്പും വിശ്വാസവുമൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ വച്ചു പുലർത്തുന്നുണ്ട്. മറ്റൊന്ന്, മുസ്ലിങ്ങൾ കൂടുതലായുള്ള ഒരു മണ്ണാണ് വടകരയുടേത്. അങ്ങനെ ആ മണ്ണ് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് തന്നെയായിരിക്കും ചിന്തിക്കുക, വോട്ട് ചെയ്യുക. അങ്ങനെ എല്ലാം കൂടെ എല്ലാ സാഹചര്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ ഷാഫിക്ക് അവിടെ വിജയിച്ച് കയറാൻ കഴിയും എന്ന് തന്നെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്.